ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തനിമാ രുചിഭേദം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. മുട്ട ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റേഷനറിയിലാണ് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 5 ഗ്ലാസും റേഷനറി കൊതുത്ത് തോർത്തി വെച്ചേക്കാണ്. 5 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ പെരുംജീരകം, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് ഗ്രാമ്പു, പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ ഏല, മല്ലിയിലയും പുതിനയിലയും, 3 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചിയും ഇത് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് എണ്ണയിൽ വറുത്തിടാനുള്ള സവാളയാണ് എടുത്തേക്കുന്നത്. 14 മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം 5 ഗ്ലാസ് അരിക്കാണ് നമ്മൾ എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. ഇനി ഈ നെയ്യിൽ നമുക്ക് സവാളയാണ് ചെറുതായിട്ട് എഴുന്നേറ്റ് സവാള വറുത്തെടുക്കാം. നന്നായിട്ട് സ്പ്രെഡാക്കിയിടണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോയി. ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് നേടി എടുക്കുമ്പോഴത്തേക്കത് ഓരോരോ ഇതായിട്ട് വരും. നമുക്കതിന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് ഈ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകുമ്പോൾ. നമ്മുടെ ഉള്ളി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കരിയാതെ മാറ്റാം. നമുക്കിനി ഇതിലേക്ക് തന്നെ ഉള്ളി മുഴുവനായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ആദ്യം ജസ്റ്റ് ചൂടായി വന്നതിന് ശേഷം മാത്രം മുന്തിരിങ്ങ ഇടാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്. നമുക്കിതിലേക്ക് മുന്തിരിങ്ങ എടുത്ത് കൊടുക്കാം. നമ്മൾ മുന്തിരിങ്ങ അതിൻ്റെ കിടക്കുന്ന റോസ്റ്റ് ആയതുകൊണ്ട് നമുക്കതിൽ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഏലക്കയാണ് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത്, പട്ട, ഗ്രാമ്പ്, കുറച്ച് പെരുംജീരകം, ഇത്രയൊക്കെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ വെള്ളം എടുത്തുവെച്ചിരിക്കുന്ന വെള്ളം കഴിച്ച് 2 വിസിൽ വെപ്പിക്കാം. നമുക്കിതിലേക്ക് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. നമുക്കിത് അരപ്പിന് വേണ്ടുന്നത് എടുക്കാം. ഈ നെയ്യിലാണ് ഞാൻ ചെയ്യുന്നത്. 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള അരിക്കുമ്പോൾ ബിരിയാണിക്ക് അരിയുന്നത് ചെറുതായിട്ട് ഒരിത്തിരി കനത്തിലരിയണം. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രേവി നല്ലൊരു കുഴമ്പ് പരുവത്തിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളമാകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിന് ശേഷം
വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് നേരം ആവിയിലും വെക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ തക്കാളി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കില്ലാത്ത ഒത്തിരി മല്ലിയില പൊലിയായിട്ട് അരിഞ്ഞില്ല. കുറച്ച് പുതിനേരി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ചതച്ചിടരുത്, അരിഞ്ഞിടാവും. വെളുത്തുള്ളി അരച്ചെടുത്തതാണ്. അതിനകത്തേക്ക് ഒരു 3-4 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഒരു 3 കഷ്ണം പട്ട, കുറച്ച് ഏലക്ക. നമുക്ക് ഇത്രയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ ആ മസാലക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ട രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ മുട്ടയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരപ്പ് റെഡിയാകുമ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വയ്ക്കാം അങ്ങോട്ട്. നമ്മുടെ ഉള്ളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇങ്ങനൊരു ശകലം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുക്കാം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയാണ്, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും മാത്രം പൊടിച്ചു വെച്ചേക്കുന്ന മസാലയാണ്. നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച്. ഞാനിതിൽ നിന്ന് 1 ശകലം ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന ഫ്രഷ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ചെറിയ സ്പൂണിനാണ്. 2 സ്പൂൺ മുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടി ഇട്ടായിരുന്നു. നമുക്ക് ഈ ഇലകളും കൂടി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് പിച്ചി ഇട്ടാൽ മതി. പുതിനയിലയും രണ്ടയിലയൊക്കെ മൂപ്പിച്ചെടുക്കാം മസാല. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റൈസിൽ മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ആദ്യം ഒരു ലെയർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറി ഇട്ട് കൊടുക്കാം. നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഇതിന് മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്, നമ്മൾ ഉള്ളി വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിന് മുകളിൽ നമുക്ക് വീണ്ടും ചോറ് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചോറ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച് രണ്ട് പേർക്ക് മുതിരി ആയിട്ട് കൊടുക്കാം. ഉള്ളി വറുത്ത് വെച്ചേക്കുന്നത്, നമുക്കൊരു സ്പൂൺ നെയ്യാണ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ നെയ്യും പൈനാപ്പിൾ എസൻസും ഇതിൻ്റെ അടിയിൽ ചേർത്ത് കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞില്ല, അപ്പം അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം എടുക്കാൻ. അപ്പം നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.